ഹായ് എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. കേരള പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ അതിന്റെ പേര് നിർഭയം എന്നാണ്. സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പോലീസുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോ റീസെന്റ് ആയിട്ട് കേരള പോലീസ് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് നിർഭയം. കേരള പോലീസിന്റെ നിലവിലെ ചീഫ് ആരാണ്? ശ്രീ ലോക്നാഥ് ബെഹ്റ IPS ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. നിലവിലെ കേരള ചീഫ് സെക്രട്ടറിയായ വിശ്വാസ് മേത്തയെ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ നിലവിലെ കേരള ചീഫ് സെക്രട്ടറിയായ ശ്രീ വിശ്വാസ് മേത്തയെ അദ്ദേഹം വിരമിക്കുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കശ്മീർ സ്വദേശിനിയായ 25 വയസ്സുകാരി അയേഷ അസീസിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റാണ് അയേഷ അസീസ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് അയേഷ അസീസാണ്. കശ്മീർ സ്വദേശിനിയാണ് അയേഷ അസീസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റാണ്. 2021 ഫെബ്രുവരിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് ശ്രീ തപൻ രായഗുരുവാണ്. അപ്പോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? ശ്രീ തപൻ രായഗുരുവാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ IT പാർക്കുകളുടെ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് ശ്രീ ജോൺ എം തോമസ് ആണ്. അടുത്തത് ചെന്നൈ നഗരത്തെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം വെറ്റ്ലാൻഡ് കൺസർവേഷൻ സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ലോക തണ്ണീർത്തട ദിനം നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 2nd. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ 2021 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആന്റ് വാട്ടർ എന്നാണ്. അപ്പോ ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സി സ്വദേശി ജോ ഡിമേയെ പറ്റിയാണ്. ലോകത്തിലെ ആദ്യമായിട്ട് വിജയകരമായി നടന്ന മുഖം കൈകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ജോ ഡിമിയോ. അപ്പോ ലോകത്തിലെ ആദ്യമായിട്ട് മുഖം കൈകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ജോ ഡിമിയോ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് UAE സ്ഥാപകനായ ഷെയ്ഖ് സായിദിന്റെ സ്മരണാർത്ഥം നൽകുന്ന സായിദ് അവാർഡ് ഫോർ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി. ഈ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസിനും അതുപോലെ തന്നെ മൊറോക്കൻ വംശജയായ ഫ്രഞ്ച് സ്വദേശിനി ലത്തീഫ ഇബിൻ സിയാദിനുമാണ്. അപ്പോ സാമൂഹ്യ പ്രവർത്തകയായ മൊറോക്കൻ വംശജയായ ഫ്രഞ്ച് സ്വദേശിനി ലത്തീഫ ഇബിൻ സിയാദിനും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസിനുമാണ് 2021 സായിദ് അവാർഡ് ഫോർ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2021 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ, കാറോട്ട മത്സരമായ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ മലയാളിയാണ് ആതിര മുരളീധരൻ. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായിരിക്കുന്നത് മലയാളിയായ ആതിര മുരളീധരനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ്. അതിന്റെ പേര് സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്നാണ്. ഏഷ്യ പെസഫിക് മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമനത്തിനായിട്ട് അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഗൂഗിൾ ആണ്. ഏഷ്യ പെസഫിക് മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമനത്തിനായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഗൂഗിൾ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചണ്ഡിഗറിലെ മെഡിക്കൽ സ്ഥാപനമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ചണ്ഡിഗറിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ആംബ്യൂട്ട് ക്ലിനിക് നിലവിൽ വന്നിരിക്കുന്നത് ചണ്ഡിഗറിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിലാണ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, ഇന്ത്യയിലെ ആദ്യ ആംബ്യൂട്ട് ക്ലിനിക് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ചണ്ഡിഗറിലെ PGIMER. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹി സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ്. അതിന്റെ പേര് സ്വിച്ച് ഡൽഹി എന്നാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ട്, ഇലക്ട്രിക്സ് വാഹനങ്ങൾ ആൾക്കാരെ കൂടുതൽ വാങ്ങുന്നതിനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് സ്വിച്ച് ഡൽഹി എന്നുള്ളത്. ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ ആണ്. ഡൽഹിയുടെ ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. നാഷണൽ സേഫ്റ്റി കൌൺസിൽ, നാഷണൽ സേഫ്റ്റി കൌൺസിലിന്റെ ചെയർമാനായിട്ട് 2021 ഫെബ്രുവരിയിൽ നിയമിതനായിരിക്കുന്നത് ലാർസൺ ആന്റ് ടർബോ LND
നിലവിലെ സിഇഒ ആയ ശ്രീ എസ് എൻ സുബ്രഹ്മണ്യനാണ്. അപ്പോ നാഷണൽ സേഫ്റ്റി കൌൺസിലിന്റെ ചെയർമാനായിട്ട് നിയമിതരായിരിക്കുന്ന ആരാണ്? എൽ എൻ ടിയുടെ സിഇഒ ആയ എസ് എൻ സുബ്രഹ്മണ്യൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. ഈ ക്യാമ്പയിന്റെ പേര് കപില എന്നാണ്. കപില എന്ന ക്യാമ്പയിന്റെ ഫുൾഫോം കലാം പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആന്റ് അവയർനെസ് ക്യാമ്പയിൻ എന്നാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്ന ക്യാമ്പയിനാണ് കപില എന്നുള്ളത്. നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്കാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നിരീക്ഷിക്കുന്നതിനായിട്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ വാച്ച് എന്നുള്ളത്. ഓർമ്മിച്ച് ചെയ്യുക, ഈ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ക്രിക്കറ്റ് താരം അശോക് ദിന്ദയെ പറ്റിയാണ്. 2021 ഫെബ്രുവരിയിൽ എല്ലാത്തരം ക്രിക്കറ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അശോക് ദിന്ദ. അടുത്തതൊരു വിയോഗമാണ്. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി നടനാണ് ശ്രീ മാത്തൂർ ഗോവിന്ദൻ കുട്ടി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ഏത് വാക്കാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ഏത് വാക്ക് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇത് കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു, കാസർഗോഡ് ജില്ലയിലെ വേടെടുക എന്ന സ്ഥലത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറണ്റ്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.